നമസ്കാരം. വ്യവസായ നിയമങ്ങൾ കാലത്തിനൊത്ത് പരിഷ്കരിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലവിലുള്ള നിയമങ്ങളിലെ കാലഹരണപ്പെട്ട വകുപ്പുകളും ചട്ടങ്ങളും പരിശോധിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് മൂന്നംഗ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കി. മൂന്ന് മാസത്തിനകം സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകും. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് വൈസ് ചാൻസലർ ഡോക്ടർ കെ സി സണ്ണി അധ്യക്ഷനായുള്ള സമിതിയിൽ മുൻ IAS ഉദ്യോഗസ്ഥൻ ടി നന്ദകുമാർ പ്രത്യേക ക്ഷണിതാവാകും. നിയമപരിഷ്കരണ കമ്മീഷൻ വൈസ് ചെയർമാൻ കെ ശശിധരൻ നായർ അംഗവുമായിരിക്കും. ഇവർ വ്യവസായങ്ങൾ തുടങ്ങുന്നതും നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലവിലുള്ള നിയമങ്ങളിലെ കാലഹരണപ്പെട്ടതും ഇന്നത്തെ കാലത്ത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് തോന്നുന്നതുമായ നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ സൂക്ഷിക്കേണ്ട രജിസ്റ്ററുകൾ കൈകാര്യം ചെയ്യുന്ന നടപടി ലളിതമാകുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ സമിതി സർക്കാരിന് നൽകും. സംസ്ഥാനത്തെ വ്യവസായ സമൂഹവുമായും സംരംഭകരുമായും ആശയവിനിമയം നടത്തിയാകും നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കും വ്യവസായ ലോകത്തെക്കുറിച്ച് ധാരണയുള്ളവർക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. KSIDC ആകും സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളും പുതിയതായി നിലവിൽ വന്ന നിയമങ്ങളും സംബന്ധിച്ചും ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും വേണ്ടത്ര അവബോധമുണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾ പോലും നൂലാമാലകൾക്കിടയിൽപ്പെടുകയാണ്. ഇത് മുൻനിർത്തി ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും അവബോധം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും പി രാജീവ് അറിയിച്ചു. വ്യവസായ എസ്റ്റേറ്റുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് പൊതുരേഖയുണ്ടാക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകും. സ്റ്റാറ്റ്യൂട്ടറി ഗിവൻസ് റെഡ്രസ് മെക്കാനിസം സംബന്ധിച്ച ബില്ല് ഈ നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതായത് കേരളത്തിൽ ഒരാൾ വ്യവസായം തുടങ്ങുകയാണെങ്കിൽ നിയമപരമായ എല്ലാ കാര്യങ്ങളും അവർ അനുസരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനിടയിലുള്ള നൂലാമാലകൾ ഇല്ലാതാക്കുന്നതിനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഗുരുതരമാണോ എന്ന് കണ്ടെത്തുക എന്നതുമാണ് ഈ കമ്മീഷൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ കിറ്റെക്സ് അടക്കം വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് വിപ്ലവകരമായ ഒരു തീരുമാനം പി രാജീവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.